കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ ഐപിഒകൾക്ക് വലിയ സ്വീകാര്യതയാണ് മാർക്കറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും ഒടുവിലായിട്ട് വന്ന ഐഡിയ ഫോജിൻ്റെ ഐ പി ഒയ്ക്ക് വലിയ സ്വീകാര്യത ഒക്കെ കിട്ടിയിരുന്നു. റെക്കോർഡ് നിലവാരത്തിൽ റെക്കോർഡ് നേട്ടം കമ്പനി സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ഇനി ഒരുപാട് ഐ പി ഒകൾ കൂടി വരാനിരിക്കുന്നു. അത്തരത്തിൽ NSDL ഐ പി ഒയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സാണ് നമ്മൾ ഈ മിനിറ്റിൽ പ്രധാനമായിട്ടും നോക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടുള്ള ഡ്രാഫ്റ്റ് റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസ് കമ്പനി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ്, അതായത് NSDL മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സെൻട്രൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ആണ്. 1996 കമ്പനി സ്ഥാപിതമായത്. അതോടൊപ്പം തന്നെ ദേശീയ കവറേജ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി കൂടിയാണ്. 31.46 ദശലക്ഷം സജീവമായ ഡിമാറ്റ് അക്കൗണ്ടുകൾ NSDLന് കീഴിലുണ്ട്. ഇന്ത്യയിൽ ഡീമെറ്റീരിയലൈസ് ചെയ്ത രൂപത്തിൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ 99.99% ഇക്വിറ്റി, ഡെറ്റ്, മറ്റ് സെക്യൂരിറ്റികളും സ്ഥാപനം കൈകാര്യം ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ NSDLന്റെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് മാർക്കറ്റിൽ. പാൻ കാർഡ് സേവനങ്ങൾ, ഓൺലൈൻ ടാക്സ് അക്കൗണ്ടിംഗ് സംവിധാനങ്ങൾ, മൊബൈൽ അധിഷ്ഠിത ഷെയർ ഡെലിവറി സൗകര്യങ്ങൾ എന്നിവയിൽ വലിയ പങ്കാണ് NSDL വഹിക്കുന്നതും. അതോടൊപ്പം ഇനി IPO സംബന്ധിച്ചുള്ള കുറച്ച് വാർത്തകൾ ഈ കമ്പനിയുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, IPO ഡേറ്റ് ഒന്നും ഇതുവരെയും ഫിക്സ് ചെയ്തിട്ടില്ല. എന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമൊന്നും വന്നിട്ടില്ല. പക്ഷേ 2 രൂപയാകും NSDL ഓഹരികളുടെ ഫേസ് വാല്യൂ എന്നാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 5.72 കോടി ഓഹരികളാണ് ഓഫർ ഫോർ സെയിലിനുണ്ടാവുക. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർമാർക്കായി കമ്പനി ഓഫറിൻ്റെ 50% ഓഹരികളിൽ കുറയാതെ റിസർവ് ചെയ്തിട്ടുണ്ട്. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയർമാർക്കായി 15%, റീറ്റെയിൽ നിക്ഷേപകർക്കായി 35% ഓഹരികളും നീക്കിവെച്ചിട്ടുണ്ട്. യോഗ്യരായ ജീവനക്കാർക്കായി 5% ഷെയർ സ്റ്റേക്സ് ആണ് നീക്കിവെച്ചിട്ടുള്ളത്. BSEയിലാകും ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടുക. ICICI സെക്യൂരിറ്റീസ്, ആക്സിസ് ക്യാപിറ്റൽ, HSBC സെക്യൂരിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്സ്, ഒപ്പം IDBI ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആൻഡ് സെക്യൂരിറ്റീസ്, മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസേഴ്സ്, SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡ് എന്നിവയാണ് ഇഷ്യൂവിൻ്റെ ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജർമാർ. ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് IPO രജിസ്ട്രാർ. റിപ്പോർട്ടുകൾ പ്രകാരം 6 പ്രമുഖ ഓഹരി ഉടമകൾ ഓഹരികൾ വിൽക്കും എന്നാണ് ഏറ്റവും പുതിയതായി വന്ന അപ്ഡേഷൻ. ഒപ്പം കമ്പനിയുടെ ഫൈനാൻഷ്യൽ ആസ്പെക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 2 വർഷത്തിനിടെ NSDL വരുമാനം ഇരട്ടിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറ്റാദായവും ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. 2023 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ വരുമാനം 33.9% ഒരു 10,998.1 മില്യൺ രൂപയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം അറ്റാദായം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10% വർദ്ധിച്ച് 2,348.1 മില്യണിൽ എത്തിയിട്ടുമുണ്ട്. മുൻ വർഷം ഇതേ സമയം ഇത് 2,215.9 മില്യണായിരുന്നു. ഓഹരികളിൽ നിന്നുള്ള വരുമാനവും വർദ്ധിച്ചു വരികയാണ്. 2021 മാർച്ചിൽ ഏണിംഗ് പെർ ഷെയർ 9.4 രൂപയായിരുന്നു. 2022 മാർച്ചിൽ ഇത് 10.6 രൂപയായി. 2023 മാർച്ചിൽ ഇത് 11.7 രൂപയായിരുന്നു. അങ്ങനെ ഓരോ വർഷങ്ങളിലും കൃത്യമായ ഒരു മുന്നേറ്റം കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസ് ആയിട്ടാണ് പ്രധാന ഒരു കോമ്പറ്റീഷൻ ഇവരുമായിട്ടാണ് കമ്പനിക്ക് വരാൻ പോകുന്നത്. ഇന്ത്യയിൽ 2 ഡെപ്പോസിറ്ററികളാണുള്ളത്. ഒന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന NSDLഉം മറ്റൊന്ന് CDSLഉം, അതായത് സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ്. 2023 മാർച്ച് 31 പ്രകാരം NSDLന് 31.5 മില്യൺ സജീവമായ ഡിമാറ്റ് അക്കൗണ്ടുകളുണ്ട്. അതേസമയം DCSLന് 83 മില്യൺ സജീവമായ ഡിമാറ്റ് അക്കൗണ്ടുകളാണുള്ളത്. NSDLൽ 40,987 കമ്പനികൾ രജിസ്റ്റർ ചെയ്തപ്പോൾ CDSL രജിസ്റ്റർ ചെയ്തത് കമ്പനികൾ എന്ന് പറയുന്നത് 20,323. CDSLമായി താരതമ്യം ചെയ്യുമ്പോൾ NSDL രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികളുടെ എണ്ണം വളരെ കൂടുതലാണ്. 2023 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം NSDLലെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ മൂല്യം എന്ന് പറയുന്നത് 302.2 ട്രില്യൺ രൂപയാണ്. അതേസമയം CDSLൽ ഇത് 39.7 ട്രില്യൺ രൂപ മാത്രമാണ്. ഇനി ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ NSDLന്റെ മൊത്ത വരുമാനം 11 ബില്യൺ രൂപയായിരുന്നു. വാർഷികാടിസ്ഥാനത്തിലൂടെ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 34% വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം നെറ്റ് പ്രോഫിറ്റിൽ ഒരു 11% ഉയർച്ച രേഖപ്പെടുത്തി 2.3 ബില്യണിലെത്തുകയും ചെയ്തു. ഇതേ കാലയളവിൽ
സി ഡി എസ് എല്ലിന്റെ വരുമാനം എന്ന് പറയുന്നത് 6.2 ബില്യൺ രൂപയാണ്. എന്നാൽ അറ്റാദായം 2.8 ബില്യൺ രൂപയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന ഓരോ വാർത്തയും അനലിറ്റിക്സിന്റെയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടുകളുടെയും ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ യുക്തിസഹജമായ തീരുമാനം എടുക്കേണ്ടത് എല്ലായ്പ്പോഴും നിക്ഷേപകർ തന്നെയാണ്. അത്തരത്തിൽ ഈ ഐ പി ഒയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ NSDL-നേക്കാൾ മികച്ചതായിരുന്നു CDSL-ന്റെ പ്രവർത്തന പ്രകടനം. NSDL-ന്റെ പ്രവർത്തന ലാഭം എന്ന് പറയുന്നത് 2.6 ബില്യൺ രൂപയും ലാഭ മാർജിൻ 25%. എന്നാൽ CDSL-ന്റെ ലാഭം 3.2 ബില്യൺ രൂപയും പ്രവർത്തന മാർജിൻ 57.5%. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് CDSL-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. NSDL ഇസ് എ പ്രൊഫഷണലി മാനേജ്ഡ് കമ്പനി എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു പ്രൊമോട്ടർ കമ്പനിക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഡി ആർ എച്ച് പി റിപ്പോർട്ട് അനുസരിച്ച് 5.22 കോടി ഓഹരികൾ അല്ലെങ്കിൽ 26.1% ഓഹരികൾ കൈവശമുള്ള NSDL-ലെ ഏറ്റവും വലിയ ഓഹരി ഉടമയാണ് IDBI ബാങ്ക്. തൊട്ടു പിന്നാലെ 4.8 കോടി ഓഹരികളുമായി NSE ഉണ്ട്. 24% സ്റ്റേക്കാണ് ഉള്ളത്. സ്വകാര്യ വായ്പാ ദാതാവായ HDFC ബാങ്കിന് 8.95 ഓഹരിയുണ്ട്. അതേസമയം 9.5% ആണ് ഈ പറയുന്ന ഒരു ഓഹരിയുടെ മൂല്യം എന്ന് പറയുന്നത്. അതേസമയം യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ സ്പെസിഫൈഡ് അണ്ടർടേക്കിംഗിൻ്റെ അഡ്മിനിസ്ട്രേറ്റർക്ക് ഡിപ്പോസിറ്ററിയിൽ 6.83% സ്റ്റേക്കുകളുമുണ്ട്. SBIക്കും ഡച്ച് ബാങ്ക് AG-ക്കും 5% വീതവും സിറ്റി ബാങ്ക് NA, ഹോങ്കോങ് ഷാങ്ഹായ് ബാങ്ക് കോർപ്പറേഷൻ ലിമിറ്റഡ്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് എന്നിവയ്ക്ക് 3.13% വീതവും NSDL-ൽ സ്റ്റേക്കുകളുണ്ട്. മറ്റ് ഓഹരി ഉടമകളിൽ കൊട്ടക് മഹീന്ദ്ര ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് 2.91% ഓഹരിയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്ക് 2.81% കാനറ ബാങ്കിന് 2.3% ഒരു ഓഹരിയും ഉണ്ട്. വിദേശ നിക്ഷേപകരെയും അതോടൊപ്പം തന്നെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന കമ്പനി കൂടിയാണ് ഈ പറയുന്ന NSDL. മികച്ച ഭാവിയാണ് ഇന്ത്യയിൽ സ്ഥാപനത്തിന് പ്രതീക്ഷിക്കുന്നതും. പക്ഷേ കമ്പാരിറ്റീവ് ചെയ്യുമ്പോൾ ഉയർന്ന ഒരു വരുമാനം നേടിയിട്ടും കമ്പനിക്ക് ലാഭ മാർജിനിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന CDSL-നെ വെച്ച് കമ്പാരിറ്റീവ്ലി ഒരു കുറഞ്ഞ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് NSDL-നെ സംബന്ധിച്ചിടത്തോളം അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട IPO-യുടെ വാർത്തകൾ. ഇനി സൂക്ഷ്മം വീക്ഷിച്ച് ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് നിക്ഷേപകർ തന്നെയാണ്. യെസ്, സെക്കൻഡറി മാർക്കറ്റ് ആക്റ്റീവ് ആവുമ്പോൾ പ്രൈമറി മാർക്കറ്റും ആക്റ്റീവ് ആവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഈ 2023 സെക്കൻഡറി മാർക്കറ്റ് ഇത്രയും ആക്റ്റീവ് ആയപ്പോഴും റീസെന്റ് ടൈംസിലാണ് പ്രൈമറി മാർക്കറ്റ് IPO മാർക്കറ്റ് ആക്റ്റീവായി തുടരുന്നത്. റീസെൻ്റായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നത് NSDL-നൊപ്പം തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റഡ് സ്പേസിലുള്ള ഒരു ഓഹരി കൂടിയാണ് CDSL. CDSL ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി തന്നെ 1000% റിട്ടേൺസ് ആണ് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്കുള്ളിൽ തന്നത്. ഇത്തരമൊരു റിട്ടേൺസ് നൽകാനായിട്ട് NSDL-നും സാധിക്കുമോ എന്നൊരു ചിന്ത പലപ്പോഴും IPO-യിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ നയിച്ചേക്കാം. അപ്പോഴും ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സ്, വാല്യുവേഷൻ ഇതെല്ലാം തന്നെ കണക്കിലെടുത്ത് വേണം ഏതൊരു IPO-യിലും നിക്ഷേപിക്കാനായിട്ട്. ഇനി ഇന്നത്തെ മാർക്കറ്റിൽ നേട്ടം കൈവരിക്കുന്ന, അതേസമയം നമ്മൾ കാര്യമായി ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഷെയർസിലേക്കാണ് നിക്ഷേപകരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ മേഖല കഴിഞ്ഞ റീസെന്റ് ടൈംസിലൊക്കെ തന്നെ കോവിഡിന് ശേഷം ഈ ഒരു സമീപകാലത്താണ് ഒരു നേട്ടത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. JP Morgan കഴിഞ്ഞ സമീപകാലത്തെ ഏതൊക്കെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് കൂടുതൽ നേട്ടം ഈ ഒരു മേഖലയ്ക്ക് കൈവരിക്കാൻ സാധിക്കും എന്നാണ് സൂചനകൾ. അതായത് 2023-26 ഇടയ്ക്ക് ഒരു 19% ആവറേജ് റവന്യൂ ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ ഒരു മേഖലയെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഒരു നല്ല നേട്ടം കാണാനായിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതാനും ചില പ്ലേയേഴ്സിൻ്റെ നെയിം ഈ ഒരു ലിസ്റ്റഡ് സ്പേസിലുള്ളത് എടുത്തു പറയാം. ആദ്യമായിട്ട് ഏറ്റവും അധികം ഇൻവെസ്റ്റേഴ്സിന് ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഓഹരി എന്നത് മാക്സ് ഹെൽത്ത് ആയിരുന്നു. അതുകൂടാതെ ആസ്റ്റേഡിയം ഹെൽത്ത് കെയർ, അപ്പോളോ ഹോസ്പിറ്റൽസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, മെട്രോപോളിസ്, തൈറോകെയർ ടെക്നോളജീസ്, ഗ്ലോബൽ ഹെൽത്ത് അല്ലെങ്കിൽ മേധാന്ത എന്നീ ഓഹരികളൊക്കെ തന്നെ ഇതിനൊപ്പം ലിസ്റ്റഡ് സ്പേസിലുള്ള ഓഹരികളാണ്. സോ ആദ്യം തന്നെ ഷാൽബിയുടെ കാര്യത്തിലേക്ക് വരാം. ഷാൽബി എന്ന് പറയുന്നത് 2000 കോടി രൂപ മാത്രം മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഒരു ഓഹരിയാണ്. ഇന്നത്തെ മാർക്കറ്റിൽ 5% ഒരു നേട്ടം നൽകുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഒരു PE ratio എന്ന് പറയുന്നത് 29.6 ആണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അത്ര അട്രാക്റ്റീവ് അല്ല. 10.4%
മൊത്തം ഒരു ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആണ് ഈ ഒരു കമ്പനി കാണിക്കുന്നത്. ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു 2021 ശേഷമുള്ള ഏറ്റവും നല്ലൊരു ഹൈ ലെവൽസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. ഇനി പ്രധാനമായിട്ട് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽസ് ഒന്ന് നോക്കാം. കഴിഞ്ഞ 3 വർഷങ്ങളിലെ ഫിനാൻഷ്യൽസ് ആണ് വളരെ പെട്ടെന്ന് എടുക്കുന്നത്. മാർച്ച് 2020 ₹109 കോടി അതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്. മാർച്ച് 2023 ₹199 ഷാൽബിയുടെ ഒരു റവന്യൂ ഗ്രോത്ത് ആയിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 2020 സെപ്റ്റംബറിന് ശേഷം ഒരു പോസിറ്റീവായിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സാമ്പത്തിക വർഷം 2022 ജൂണിൽ 20 കോടി രൂപയായിരുന്നു നെറ്റ് പ്രോഫിറ്റ്. ഈ 2023 മാർച്ചിൽ 14 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒന്നാം പാദവുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കഴിഞ്ഞ എല്ലാ പാദങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാർച്ച് പാദത്തെ നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൂടാതെ കഴിഞ്ഞൊരു 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 18%, പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 36%. അതായത് ഇൻഡസ്ട്രി ആവറേജുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കാനായിട്ട് ഷാൽബിക്ക് സാധിക്കുന്നുണ്ട് എന്ന് കാണാം. അതുകൂടാതെ സ്റ്റോക്ക് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരു ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 35% എന്ന് കാണാം. പക്ഷെ കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ 64% എന്നും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി പ്രധാനമായിട്ട് പ്രൊമോട്ടേഴ്സിൻ്റെ ഒരു ഹോൾഡിംഗ് പാറ്റേൺസിലേക്കാണ് നോക്കുന്നത്. 74% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈ ഒരു കമ്പനിയിലുണ്ട്. അതുപോലെ തന്നെ ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിലും കഴിഞ്ഞ സെപ്റ്റംബർ 2021 ശേഷം ഒരു കൺസിസ്റ്റൻസി ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിലുമുണ്ട്. അതായത് വിദേശ നിക്ഷേപകർ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 4% ഹോൾഡിംഗ് ആണ് ഇപ്പോൾ വിദേശ നിക്ഷേപകർക്ക് ഷാൽബി എന്ന ഓഹരിയിലുള്ളത്. അതുകൂടാതെ പബ്ലിക്കിൻ്റെ കൈവശമുള്ളത് ഏകദേശം 21% ഓഹരികളുമാണ് എന്ന് കാണാം. ഇനി വീണ്ടും നമുക്ക് തിരിച്ച് അതിൻ്റെ ഒരു ചാർട്ടിലേക്ക് പോവാം. സോ ഷാൽബിയുടെ ഓഹരികൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു 4 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് 135 രൂപയാണ്. അവിടെ നിന്നാണ് ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ ശക്തമായ ഒരു നേട്ടം, അതായത് 135 രൂപയിൽ നിന്നും ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് 187 രൂപയിലേക്ക് ഓഹരികൾക്ക് ഉയരാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓഹരികൾക്ക് പ്രധാനപ്പെട്ട ഒരു അസിസ്റ്റൻസ് കടന്നു വരാൻ സാധ്യതയുള്ളത് 192 രൂപ എന്നതാണ്. അതാണ് 52 ആഴ്ചത്തെ ഒരു ഉയർന്ന ലെവലും അതിനെ തുടർന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 രൂപയുമായിരിക്കുമെന്ന് കാണാം. അതുകൂടാതെ തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ച 135 രൂപയിലാണ് കഴിഞ്ഞ 3 മാസങ്ങളിലായിട്ട് ഓഹരികൾ ഒരു കൺസോളിഡേഷന് ശേഷം ഒരു സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ലൈഫ് ടൈം ഹൈ എന്ന് പറയുന്നത് 267 രൂപയുമാണ്. ഇനി ഈ ഒരു ഓഹരികൾ നൽകിയിട്ടുള്ള റിട്ടേൺസ് ഒന്ന് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഈ മേഖലയിലെ മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഏറ്റവും അധികം റിട്ടേൺസ് നൽകിയ ഓഹരി എന്ന് പറഞ്ഞാൽ ഷാൽബിയാണ്. SHALBY ഷാൽബി ഓഹരികളാണ് ഏറ്റവും അധികം റിട്ടേൺസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തൈറോകെയർ ടെക്നോളജീസ് ആണ് 14% റിട്ടേൺസ് കഴിഞ്ഞൊരു മാസത്തിനുള്ളിൽ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞൊരു വർഷത്തെ കണക്കുകൾ എടുക്കുകയാണെങ്കിലും 70% എന്ന റിട്ടേൺസ് ഷാൽബിയുടെ ഓഹരികൾ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഓഹരി തന്നെയാണ് ഈ ഒരു ലിസ്റ്റഡ് സ്പേസിലെ ഏറ്റവും അധികം റിട്ടേൺസ് നൽകിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഓഹരി എന്ന് പറയുന്നത് തന്നെ. ഇനി മാക്സ് ഹെൽത്ത് കെയർ ആണ് ഏറ്റവും അധികം റിട്ടേൺസ് കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ നൽകിയത്. 63% റിട്ടേൺസ്. ആസ്റ്റഡിയം ഹെൽത്ത് കെയർ 44.8% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. സോ പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈക്വിറ്റിയിൽ മേലെ ഒരു നല്ല റിട്ടേൺസ് ഈ ഒരു ഓഹരിക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബ്രോക്കറേജുകളൊന്നും തന്നെ ഒരു റഫറൻസ് ഒന്നും തന്നെ ഈ ഓഹരിക്ക് മേലെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു നേട്ടം നൽകിയത് കൊണ്ട് നിക്ഷേപകരുടെ അറിവിലേക്കായിട്ട് മാത്രമാണ് ഈ ഒരു ഓഹരിനെ ഷെയർ ചെയ്യുന്നത്.